സന്തോഷം. അപ്പൊ ജെയ്സിനെ എല്ലാരും കാണാൻ പറ്റി, സായി ചേട്ടനെ കാണാൻ പറ്റി. ഇപ്പൊ സായി ചേട്ടൻ കുറച്ച് മെഡിക്കൽ ഇഷ്യൂ ഉണ്ടെന്ന് നിങ്ങൾക്ക് അറിയാലോ. അപ്പോ ഡോക്ടറിൽ ഒക്കെ പോണം. എന്നിട്ട് ഉഷാറായിട്ട് സായി ചേട്ടൻ വരും. വീണ്ടും വീണ്ടും സീക്രട്ട് ഏജന്റ് ആവുകയാണെങ്കിൽ ആവട്ടെ, അതൊക്കെ ഓരോരുത്തർ ഇഷ്ടമല്ലേ ചേട്ടാ. നമുക്കിപ്പോ പറയാൻ പറ്റില്ലല്ലോ സായി ചേട്ടനോട് അതാവണ്ട. ബിഗ് ബോസിലെ ആളെ ഞായാ മതി, നാളെ ഫാമിലിയിൽ അങ്ങനെ തന്നെയായിരിക്കും. സായി കൃഷ്ണൻ എങ്ങനെയാണോ അതുപോലെ തന്നെയായിരിക്കും. ഓ അവര് വരുമല്ലോ, എന്തായാലും വരില്ല, വിളിക്കേണ്ട ആവശ്യമില്ലല്ലോ. ഓ അതെനിക്കറിയില്ല. ആ ചോച്ചാളൊന്ന് പൊങ്ങിയായിരുന്നു. കല്യാണം ഒന്നും മെസ്സേജസ് ഒക്കെ വരുന്നുണ്ട് അങ്ങനെ പിള്ളേർ. അയ്യോ പാവങ്ങള്. അല്ല ചേട്ടാ, അമ്മന്തി കടയിൽ ഓണർ അല്ല. സായിയുടെ കൂട്ടുകാരൻ, സായിയുടെ കൂട്ടുകാരൻ ഉബായിയോടൊപ്പം പേരുകളൊക്കെ അത് ശരിയാണോ? ജിത്തുബായ് എന്ന് പറഞ്ഞിട്ട് എനിക്കൊരു ചേട്ടനെ പോലെയാണ്. ജിത്തുബായോ? ജിത്തുബായ് വരൂ. ജിത്തുബായ് ജിത്തുബായിരിക്കും ചേട്ടനാണ് കണ്ണ്. അച്ഛനെ പോലെയാണ് ചേട്ടനാണ്. അയ്യോ ഇല്ല, അയ്യോ ഇല്ല കൃഷ്ണ. ഇതൊക്കെ വെറുതെ പറയല്ലേ അല്ലേ. കണ്ടൊക്കെ കണ്ടപ്പോ തന്നെ മനസ്സിലായില്ലേ നിങ്ങക്ക്? പ്രേക്ഷകരോട് നന്ദി, നന്ദിയുണ്ട്, നന്ദിയുണ്ട്, നന്ദിയുണ്ട്. ഞാൻ പറഞ്ഞല്ലോ എനിക്ക് പേഴ്സണൽ ലൈഫിലേക്ക് സീക്രട്ട് ഏജന്റ് വരേണ്ടതേ ഉള്ളൂ. റിയൽ സ്പേസിന് സീക്രട്ട് ഏജന്റ് തന്നെയായിരിക്കും, തന്നെയാവും. ഈ റിയാലിറ്റിയിൽ വരുമ്പോഴത്തേക്ക് ഈ സാധനം തലയ്ക്ക് പിടിച്ചിട്ടായി നിന്റെ പ്രശ്നം ഉണ്ടായിരിക്കും. നല്ല എൻജോയ് ചെയ്തല്ലേ സായി കൃഷ്ണ എന്നുള്ളൊരു? ഭയങ്കരമായിട്ട് എൻജോയ് ചെയ്തു, ഞാൻ ഇപ്പോഴും എൻജോയ് ചെയ്തോണ്ട്. അല്ലാതെ നീ ഇപ്പൊ ഇവിടെ സീക്രട്ട് ഏജന്റ് ആണ് നീ കഴിഞ്ഞു കഥ. എന്തൊരു സമാധാനം. നമ്മളൊന്നും നമ്മളെ വലിച്ചു കെട്ടുന്ന രീതിയിൽ ദേഷ്യം ഭയങ്കരമായിട്ട് കൂടി പോവായിരുന്നു. എല്ലാരെയും ഭയങ്കര ജഡ്ജ്മെന്റൽ ആയിട്ട് കാണുന്നു തോന്നുന്നുണ്ടോ? നല്ല ഹ്യൂമൻ ബീങ് പുറത്തു വന്നു തോന്നല്ലേ? നല്ല ഹ്യൂമൻ ബീങ് എനിക്കുള്ള നല്ല വേർഷൻ, നല്ല ഹ്യൂമൻ ഞാൻ എന്റെ ഏറ്റവും നല്ല വേർഷൻ. അത് ഇതുവരെ പ്രേക്ഷകർ ആരും കാണാത്ത ഫേസ് അല്ലേ? ആ ഞാൻ ഇമോഷണലി അറ്റാച്ച്മെന്റ് കൂടിയും തോന്നുന്നുണ്ടോ? എന്ന് വെച്ചാൽ സ്നേഹം, പ്രണയം, അതൊക്കെ കുറച്ച് എന്താണെന്ന് മനസ്സിലായി തോന്നുന്നുണ്ടോ? ഞാൻ 10 മിനിറ്റ് ക്യാമറ ഓഫ് ചെയ്യാം.